വേനലവധിക്കാലത്തിൻ്റെ സന്തോഷത്തോടെ രാജൻ കുറച്ച് ദിവസം മുത്തശ്ശിയുടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു. മുത്തശ്ശി, എനിക്ക് കുടിക്കാൻ തണുത്തുമെല്ലാം കിട്ടുമോ? ഇല്ല രാജൻ, ഈ ശീതളപാനീയങ്ങളിൽ പോഷകങ്ങൾ അടങ്ങിയിട്ടില്ല. നമ്മുടെ തോട്ടത്തിൽ നിന്ന് നാരങ്ങ പറിച്ചിട്ട് വാ, ഞാൻ നിനക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാം. തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചെരുപ്പുകൾ ഇട്ടോളണേ. ഓ, ഈ മാമ്പഴം വളരെ രുചിയുള്ളതാണല്ലോ. രാജ കാത്തിരിക്കുക, പഴങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് അവ നന്നായി കഴുകണം. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. രാജൻ അങ്കിത്, ഭക്ഷണം തയ്യാറാണ്, വന്ന് കഴിക്കൂ. വരുന്നതിന് മുമ്പ് കൈ കഴുകുക. ലതാമായി, ദയവായി എനിക്ക് ചീരയും തൈരും തൽകരുത്. അതിന്റെ രുചി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. രാജ, നീയും അങ്കിത്തും ഇപ്പോഴും വളരുന്ന കുട്ടികളാണ്. ആരോഗ്യത്തോടെ ഇരിക്കാനും വളരാനും നിങ്ങൾ രണ്ടുപേരും സമീകൃതാഹാരം കഴിക്കണം. നോക്കൂ രാജൻ, അരിയും ചോറും അല്പം വെണ്ണയും പച്ചക്കറിയും നമുക്ക് ഊർജം നൽകുന്നു. പയറിലും പാലുൽപ്പന്നങ്ങളിലും ശരീരം വളരാൻ സഹായിക്കുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പച്ച ഇലക്കറികളിലും സാലഡിലും രോഗങ്ങളിൽ നിന്നും അണുബാധകളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുകയും ചർമ്മം, മുടി, കണ്ണുകൾ എന്നിവ ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യുന്ന വിറ്റാമിനുകളും ലവണങ്ങളും ധാരാളമുണ്ട്. രാജൻ, നിനക്ക് പനീർ കഴിക്കാൻ ഇഷ്ടമാണല്ലേ? ഞാൻ പാലക്കിൽ പനീർ ചേർത്തിട്ടുണ്ട്, അത് നിനക്ക് ഇഷ്ടപ്പെടും. ഇതെല്ലാം എന്നോട് പറഞ്ഞതിന് നന്ദി മുത്തശ്ശി. അതെ ലതാൻറ്റി, എനിക്ക് പാലക് പനീർ ഇഷ്ടമാണ്. രാജൻ, എന്റെ സുഹൃത്തുക്കളോടൊപ്പം പുറത്തെ മൈതാനത്തിൽ കളിക്കാൻ നീ വരുന്നുണ്ടോ? നമുക്ക് പോകാം, എനിക്ക് പുറത്ത് കളിക്കാൻ ഇഷ്ടമാണ്. സൂക്ഷിക്കണേ, കളിച്ച ശേഷം നിങ്ങൾ രണ്ടുപേരും കുളിച്ച് വൃത്തിയാകണം. ലതാൻറ്റി, എല്ലായ്പ്പോഴും വൃത്തിയായിരിക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാ? കുട്ടികളെ, നിങ്ങൾ വ്യക്തിപരമായ ശുചിത്വം പാലിക്കുകയും കൈകൾ ഇടയ്ക്കിടെ കഴുകുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അണുക്കൾ, വയറിളക്കം, ന്യൂമോണിയ, കോവിഡ്-19 തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ഇത് നിങ്ങളെ സംരക്ഷിക്കുന്നു. വ്യക്തിപരമായ ശുചിത്വത്തിന്റെ നല്ല ശീലങ്ങൾ നമ്മെ സുരക്ഷിതവും ആരോഗ്യകരവുമായി നിലനിർത്തുന്നു. കൈ കഴുകുന്നത് കൂടാതെ ദിവസവും കുളിക്കണമെന്നും പല്ലുകൾ ദിവസത്തിൽ 2 തവണ വൃത്തിയാക്കണമെന്നും എന്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞിരുന്നു. വളരെ ശരിയാണ്. ഇതിനൊപ്പം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശുചിത്വവും വളരെ പ്രധാനമാണ്. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നതിനു മുമ്പ് നമ്മൾ അവ പരിശോധിക്കുകയും വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം നന്നായി വൃത്തിയാക്കുകയും വേണം. അസംസ്കൃതവും വേവിച്ചതുമായ ഭക്ഷ്യവസ്തുക്കൾ മലിനമാകാതിരിക്കാൻ നാം പ്രത്യേകം സൂക്ഷിക്കണം. ഭക്ഷണം എല്ലായ്പ്പോഴും വൃത്തിയുള്ള പാത്രങ്ങളിൽ പാകം ചെയ്യുകയും ബാക്കി ഭക്ഷണം തണുപ്പിച്ച് വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. അതുകൊണ്ടാണ് നിങ്ങൾ ഇരുമ്പ് പാത്രത്തിൽ പാചകം ചെയ്യുന്നത്? ഇത് ഭക്ഷണത്തിന്റെ പോഷകശേഷി വർദ്ധിപ്പിക്കുമെന്ന് അമ്മ പറഞ്ഞിരുന്നു. ഇപ്പോ ഞാൻ ഇത് എല്ലായ്പ്പോഴും ഓർക്കും. ഞാൻ തേങ്ങയും ശർക്കരയും കൊണ്ട് അട ഉണ്ടാക്കുകയാണ്. നിങ്ങൾ മടങ്ങിയെത്തുമ്പോഴേക്കും തയ്യാറാകും. ഇതെല്ലാം പരസ്യമായി ചെയ്യുന്നത് നല്ല ശീലമല്ലെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ രാജ്യവും പൊതുസ്ഥലത്തെ മലമൂത്ര വിസർജന പ്രശ്നം നേരിടുന്നു. അങ്കിൾ, നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. പരസ്യമായി മൂത്രമൊഴിക്കുന്നത് നല്ല ശീലമല്ല. നമ്മുടെ രാജ്യം ഒരു ശുചിത്വ ക്യാമ്പയിൻ നടത്തുന്നു. അതിനാൽ അടുത്ത തവണ മുതൽ നിങ്ങൾ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അയ്യോ, എന്നോട് ക്ഷമിക്കണം. ഇന്ന് മുതൽ ഞാൻ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിച്ചോളാം. നന്ദി അങ്കിൾ. അത്തരം ശീലങ്ങളും തുറന്ന മലിനീകരണത്തിന്റെ അപകടകരമായ ഫലങ്ങളും ആളുകൾ അറിഞ്ഞിരിക്കണം. ഈ വൃത്തികെട്ട വസ്തുക്കൾ ജലത്തെ മലിനമാക്കി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്നു. അതെ, പ്രാണികൾ ഈ അണുക്കളെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് നമ്മുടെ ഭക്ഷണത്തെ മലിനമാക്കുന്നു. ആളുകൾ ഇവ ശ്രദ്ധിക്കുന്നില്ല എന്നത് സങ്കടകരമാണ്. ജ്യോതി വീണല്ലോ, നമുക്ക് അവളെ സഹായിക്കാം. ഓ അല്ല, ഇതാണ് എന്റെ സുഹൃത്ത് ജ്യോതി. വരൂ, പെട്ടെന്ന് പോകാം. കുറച്ചു ദിവസം മുമ്പ് ഞങ്ങൾ കളിക്കുകയായിരുന്നു. അപ്പോഴിവള് ബോധരഹിതയായി വീണു. കുറച്ചു കഴിഞ്ഞ് അവള് പറഞ്ഞു അന്ന് അവള് ലഞ്ച് കഴിച്ചിരുന്നില്ലെന്ന്. നമുക്ക് ഇവളെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാം. ആരെങ്കിലും ഇവളുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുക. ഡോക്ടർ, ഞങ്ങളുടെ സുഹൃത്ത് ബോധരഹിതയായി. എന്താണ് പറ്റിയതെന്നൊന്ന് നോക്കൂ. ഇവൾക്ക് വിളർച്ചയും ക്ഷീണവും ഉണ്ട്. ജ്യോതി, നിങ്ങൾ ഇന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചോ? ഇല്ല ഡോക്ടർ, രാവിലെ സമയം ലഭിക്കാത്തതിനാൽ ഞാൻ പലപ്പോഴും പ്രഭാത ഭക്ഷണം കഴിക്കാറില്ല. ജ്യോതി, അത് ശരിയല്ല. പല കൗമാരക്കാരും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു. പക്ഷേ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ ദിവസം മുഴുവൻ ഊർജം നിലനിൽക്കുകയും അത് അക്കാദമിക് പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പരിപ്പ്, ഇലക്കറികൾ എന്നിവ കഴിക്കുന്നതിലൂടെ നമുക്ക് ഇരുമ്പിന്റെ കുറവ് ഉണ്ടാകുകയില്ല. ഇതിനെ വിളർച്ച എന്നും വിളിക്കുന്നു.
നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ഷീണമോ അലസതയോ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ മുതിർന്നവരോട് പറയുക, അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറുടെ അടുത്തോ ഉചിതമായ ഏതെങ്കിലും ആരോഗ്യ കേന്ദ്രത്തിലോ പോവുക. ഓർക്കുക ജ്യോതി, നിങ്ങളുടെ പ്രായത്തിലുള്ള ധാരാളം പെൺകുട്ടികൾക്ക് ആർത്തവം ആരംഭിക്കുന്നു. അതിനാലാണ് എല്ലാ മാസവും രക്തത്തിന്റെ അഭാവം ഉണ്ടാകുന്നത്. അതിനാൽ ഇരുമ്പടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കേണ്ടതാണ്. കൗമാരക്കാരുടെ ആരോഗ്യ സംരക്ഷണ സഹായത്തിനായി നമ്മുടെ സർക്കാർ നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതിന് കീഴിൽ പ്രതിവാര അയൺ, ഫോളിക് ആസിഡ് ഗുളികകൾ അനുബന്ധ ഭക്ഷണമായി നൽകുന്നു. അതുപോലെ തന്നെ അണുബാധയും രോഗങ്ങളും മൂലം ആളുകളെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഡീവാമിംഗ് ദിനം സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. അതെ ഡോക്ടർ, ഇവയെല്ലാം നമ്മുടെ സ്കൂൾ പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം, ശുചിത്വം, പോഷണം എന്നിവ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കും. കൗമാരപ്രായത്തിൽ കൂടുതൽ പോഷകാഹാരം ആവശ്യമാണ്. കാരണം ഈ സമയം അതിവേഗ വളർച്ചയും വികാസവും സംഭവിക്കുന്നു. സമീകൃത ആഹാരത്തോടൊപ്പം ശുചിത്വവും ആരോഗ്യവും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമീകൃത പോഷകാഹാരം ശാരീരിക വികസനത്തിന് സഹായിക്കുകയും ഭാവിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുകയും ചെയ്യുന്നു.